ഈസി ചോക്ലേറ്റ് കേക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചോക്ലേറ്റ് കേക്കാണ്. കുട്ടികൾക്കും ഉണ്ടാക്കാൻ പറ്റും. ഡെക്കറേറ്റിങ്ങിന് ഒരുപാട് സ്കിൽസ് ഒന്നും വേണ്ട. ഏറ്റവും ബേസിക് ലെവലിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയതാണ്. കാരണം നമ്മൾ ഒരുപാട് കുക്കിംഗ് ഒക്കെ ഉള്ളപ്പോൾ കേക്കും കൂടി ഡെക്കറേറ്റ് ചെയ്യാനുള്ള നേരം ഒന്നും കാണില്ല. ഇതുപോലത്തെ ഒരു സിമ്പിൾ ഡെക്കറേഷൻ ആണെങ്കിൽ എല്ലാം നടക്കും. ഈ കേക്കിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു പൗണ്ട് കേക്കൊക്കെ പോലത്തെ കുറച്ചും കൂടി ഡെൻസ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അല്ലാണ്ട് സ്പോഞ്ച് കേക്കൊന്നല്ല, നല്ല റിച്ച് ആയിട്ടുള്ള ചോക്ലേറ്റി ടേസ്റ്റുള്ള ഒരു മോയിസ്റ്റ് കേക്കാണ്. പിന്നെ ഇതിന് വിപ്പ് ക്രീമിൻ്റെ ഐസിങ്ങും ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദ, മുക്കാൽ കപ്പ് പഞ്ചസാര, 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഡാർക്ക് കൊക്കോ പൗഡർ ആണെങ്കിൽ കുറേ കൂടി ഡാർക്ക് നല്ല കേക്ക് കിട്ടും. 3/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ രണ്ടും വേണം, പിന്നെ 1 ടീസ്പൂൺ വനില എക്സ്ട്രാക്ട്, 2 മുട്ട വേണം. ഇത് തണുപ്പ് മാറാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബട്ടർ 3 ടേബിൾ സ്പൂൺ, ബട്ടർ അല്ലെങ്കിൽ മാർജറിന് ഉപയോഗിക്കാം, അതും റൂം ടെമ്പറേച്ചറിൽ വെച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ കോൺ ഓയിൽ അങ്ങനത്തെ വല്ലതും. ഇനി ആദ്യം മൈദ, നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലവർ എടുത്തിട്ട് ഒരു സിഫ്റ്റ് വെച്ച് അല്ലെങ്കിൽ അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം. പൊടിയിൽ വല്ല തരികളോ ഉണ്ടെങ്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ഫ്ലവർ കുറച്ചും കൂടി ഫൈനായിട്ട് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ്, കേക്കിൻ്റെ ടെക്സ്ചർ നന്നാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ സമയത്ത് നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാം, 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ കേക്ക് പാൻ ഒന്ന് സെറ്റാക്കണം. ഒരു 8 അല്ലെങ്കിൽ 9 ഇഞ്ച് കേക്ക് പാൻ എടുത്തിട്ട് അത് ചെറുതായിട്ട് അടിഭാഗം ഗ്രീസ് ചെയ്ത് ബട്ടർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കൊക്കു പൗഡർ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനിയൊരു മിക്സി അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിലേക്ക് നമ്മുടെ 3/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തിട്ട് അതൊരു 20 സെക്കൻഡ് ഒന്ന് പൾസ് ചെയ്യണം. ഒരു ചെറിയ ഫൈൻ ഗ്രെയിൻ ഷുഗർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ നേരം അടിച്ചിട്ട് പൊടിയായി പോകരുത്. 20 സെക്കൻഡിന് ശേഷം നമുക്ക് മൈദ ചേർക്കാം 1 കപ്പ്, എന്നിട്ട് ഒരു 10 സെക്കൻഡും കൂടി കറക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. മൈദയും പഞ്ചസാര മിക്സ്ചർ, അതിൻ്റെ ഒപ്പം നമ്മുടെ 2 മുട്ട, 1 കപ്പ് പാല്, 3 ടേബിൾ സ്പൂൺ ബട്ടർ, 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഞാനിവിടെ ഡച്ച് പ്രോസസ്ഡ് ഡാർക്ക് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഉള്ള കൊക്കോ പൗഡർ ഏതാണെന്ന് വെച്ചാൽ ഇട്ടാൽ മതി. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3/4 ടീസ്പൂൺ ഉപ്പും, 1 ടീസ്പൂൺ വനില എക്സ്ട്രാക്ട്, ഇതെല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ലോ സ്പീഡിൽ നമുക്ക് ബീറ്റർ വെച്ചിട്ട് 30 സെക്കൻഡ് അടിക്കണം. എന്നിട്ട് പിന്നെ സ്പീഡ് കൂട്ടിയതിന് ശേഷം ഇത് 2 മിനിറ്റ് ഒന്ന് അടിച്ച് നന്നായിട്ട് നല്ലൊരു ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. ബീറ്റർ ഇല്ലെങ്കിൽ കൈ കൊണ്ട് വിസ്ക് വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. കുറച്ച് കൂടുതൽ നേരം നന്നായി സ്മൂത്തായി കിട്ടണ വരെയും അടിച്ചാൽ മതി. നമ്മുടെ ബാറ്റർ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച കേക്ക് പാനിലേക്ക് ഒഴിക്കാം. എന്നിട്ട് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്ന ഓവനിൽ വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ഒരു 50 മിനിറ്റ്സ് വേണം പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ. അത് കഴിഞ്ഞ് നമ്മുടെ പാനിൽ തന്നെ 5 മിനിറ്റ് കൂളിയതിന് ശേഷം ഇതുപോലെ ഒരു വയർ വാക്വമിൽ വെച്ചിട്ട് ചൂടാറാൻ 1 മണിക്കൂറോളം വെക്കണം ഈ കേക്ക്. വിപ്പ് ക്രീം ഐസിങ് ചെയ്യണതിന് മുമ്പ് ഇനി കാണിക്കുന്നത് വിപ്പ് ക്രീം ഫ്രോസ്റ്റിംഗ് ചോക്ലേറ്റ് ഫ്ലേവറിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഇതിന് ഏറ്റവും നല്ലത് തലേന്ന് രാത്രി ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് മാത്രം അടുത്ത ദിവസം ബേക്ക് ചെയ്തിട്ട് നല്ല തണുത്ത ഐസിങ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു 400 മില്ലി വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചത് ഇതുപോലെ ഒരു ബോളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ബോളിൻ്റെ അടിയിൽ മറ്റൊരു ബോളിൽ നിറയെ ഐസ് പാത്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ വിപ്പ് ക്രീം കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ താമസിക്കുന്ന പോലത്തെ മിക്ക ഹ്യൂമിഡ് ക്ലൈമറ്റ് ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ വിപ്പ് ക്രീം നല്ല കട്ടി വരാൻ കുറച്ച് താമസം എടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഐസ് ബാത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിപ്പ് ക്രീം ഒന്ന് ചെറുതായി കട്ടി വെച്ച് സോഫ്റ്റ് പീക്ക് സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ വെനില പൗഡർ അല്ലെങ്കിൽ വെനില എക്സ്ട്രാക്ട്, ഇതിലേക്ക് 8 മുതൽ 9 ടീസ്പൂൺ ഐസിങ് ഷുഗറും, എന്നിട്ട് ഒന്നും കൂടി വിപ്പ് ചെയ്ത് നല്ല സ്റ്റിഫായി കിട്ടുന്നത് വരെ വിപ്പ് ചെയ്യണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തലേന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ച ഐസിങ് ആണെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി കട്ടിയായിട്ടുണ്ടാവും. അടുത്ത ദിവസം നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോഴാണ് കുറച്ചും കൂടി നന്നായിട്ട് കിട്ടുന്നത്. അതേ ദിവസം ചെയ്യുകയാണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം വെക്കണം.
ഇനി നമ്മുടെ കേക്ക് നന്നായി ചൂടാറിയിട്ടുണ്ട്. നല്ലോണം ചൂട് മുഴുവൻ അറിയുന്ന ശേഷം ഇത് ഡെക്കറേറ്റ് ചെയ്യാവൂ. അപ്പോൾ ചെറിയൊരു കേക്കാണ് ഇത്. ആദ്യം നമുക്ക് രണ്ട് സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് മറിച്ച് വെച്ചിട്ട് നല്ല സൈഡ് മോളിലേക്കാക്കിയിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ലെയർ വിപ്പിംഗ് ക്രീം നടുവേ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കിൻ്റെ ചുറ്റും മോളിലും സ്പ്രെഡ് ചെയ്യാൻ പോവാണ്. ഇതിന് ഒരുപാട് ടെക്നിക്കും ഒന്നും നോക്കണില്ല, വെറുതെ എല്ലായിടത്തും ഒരേപോലെ ആക്കണം. പിന്നെ ആദ്യത്തെ ഒരു തിൻ കോട്ടിന് ശേഷം ഒരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ബാക്കി ഐസിങ് ഒന്നും കൂടി ഇടുകയാണെങ്കിൽ ഇത് ഒന്നും കൂടി സെറ്റ് ആക്കി കിട്ടാൻ എളുപ്പമാണ്. ഒന്ന് ഇതുപോലെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സ്ക്രേപ്പ് ചെയ്ത കേക്കിൻ്റെ മുകളിൽ കുറച്ച് ഒരു ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് കൊക്കോ പൗഡർ ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ സിമ്പിളാണ് ഇതിൻ്റെ ഡെക്കറേഷൻ. കുറച്ചൊരു ഭംഗി വെപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് കുറച്ച് സിമ്പിളായിട്ടുള്ള ഡിസൈൻ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് ഷേവിങ്സ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ചോക്ലേറ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വേഫേഴ്സ് എന്തെങ്കിലും ആഡ് ചെയ്യാം. ഫ്രൂട്ട്സ് ആയാലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ നല്ലോണം നേരം ചില്ലി ചെയ്ത് വെക്കണം. സെർവ് ചെയ്യണ സമയം വരെ ചുരുങ്ങിയത് 1 മണിക്കൂർ ഇത് ചില്ലി ചെയ്യണം. പെട്ടെന്ന് കേക്ക് ഉണ്ടാക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു കേക്കാണ്. എപ്പോഴും നല്ലതാവാറുണ്ട്. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവുന്ന നല്ലൊരു കേക്കാണ്. റെസിപ്പി ട്രൈ ചെയ്താൽ മറക്കാതെ വിവരാതിരിക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.